ആലുകളിർത്താൽ ഞങ്ങൾക്ക് തണലാണ്, അതിൽ ഞങ്ങൾ ഊഞ്ഞാലും കിട്ടും. പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും പിന്നെ സിൽബന്ധികൾക്കും സ്വർഗരാജ്യം പണിയുവാൻ കാശ് തികയാതെ വന്നപ്പോൾ കോടികൾ കോഴ വാങ്ങിയ ദക്ഷിണ കേരള മഹായിടവകയുടെ അന്തകൻ ധർമ്മരാജ റസാലത്തിന് ഇടക്കാല ആശ്വാസം. കോഴക്കേസിൽ ഏടി അകത്താക്കുമെന്ന് കരുതിയെങ്കിലും അകത്തായില്ല. പകരം റസാലം ഒന്നും രണ്ടും പ്രതികളായ 16 മെഡിക്കൽ കോഴക്കേസുമായി ബന്ധപ്പെട്ട് കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ അക്കൗണ്ടിലുള്ള 95 ലക്ഷം രൂപ ED കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടി. കാരക്കോണം മെഡിക്കൽ സീറ്റ് അഴിമതിയിൽ ഡോക്ടർ ബെനറ്റ് എബ്രഹാം, ധർമ്മരാജ റസാലം എന്നിവർ ചേർന്ന് 95 ലക്ഷം രൂപയുടെ കമ്മീഷൻ പറ്റിയെന്ന് പ്രാഥമികമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ED ഇതിന് സമാനമായ തുക കണ്ടുകെട്ടിയത്. ക്രൈസ്തവ സമൂഹം കണ്ട ഏറ്റവും വലിയ അധർമ്മമൂർത്തിയുടെ പേര് ധർമ്മരാജ്. അധർമ്മമല്ലാതെ കയ്യിലൊന്നുമില്ല. ഇവിടെയും തീവെട്ടി ബിഷപ്പും സഹതീവെട്ടി ബെനറ്റും രക്ഷപ്പെട്ടു. പണം കണ്ടുകെട്ടിയത് മെഡിക്കൽ കോളേജിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. ഇവർ കട്ടപ്പണം നേരത്തെ തന്നെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു. ഇത്തവണ ശമ്പളം കൊടുക്കുവാൻ ഒരല്പം പാടുപെടും, അത്രമാത്രം. അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഞങ്ങൾക്ക് എന്നാ കോപ്പ, ഞങ്ങൾക്കൊന്നും പോകില്ലല്ലോ എന്ന്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED തിരുവനന്തപുരം LMS കോമ്പൗണ്ടിലുള്ള ബിഷപ്പിൻ്റെ വസതിയിലും സഭാ ആസ്ഥാനത്തും കേരളത്തിലെ വിവിധ ഇടങ്ങളിലും പരിശോധന നടത്തുകയും ബിഷപ്പ് ധർമ്മരാജ റസാലത്തെയും ബെനറ്റ് എബ്രഹാമിനെയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിയും ചോദ്യം ചെയ്തിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജ് അഡ്മിഷന് വാങ്ങിയ തലവരിപ്പണത്തിലൂടെ സമ്പാദിച്ച കള്ളപ്പണം വിദേശ നാണയ ചട്ടം ലംഘിച്ച് വെളുപ്പിച്ചെന്ന സംഭവത്തിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. സഭാധ്യക്ഷൻ ഫയലും പിടിച്ച് ED മുന്നിൽ പോയി കുഞ്ഞു നിൽക്കുന്നത് കണ്ട് വിശ്വാസികളുടെ തൊലിയുരിഞ്ഞുപോയി. നാണം കെട്ട ബിഷപ്പിന് മാത്രം യാതൊരു നാണവുമില്ല. ബിഷപ്പിന് പുറമെ കോളേജ് ഡയറക്ടറായിരുന്ന ബെനറ്റ് എബ്രഹാം, ബിഷപ്പിന്റെ ആശ്രിതൻ TT പ്രവീൺ അടക്കമുള്ളവരാണ് കേസിലെ കൂട്ടുപ്രതികൾ. 3 തവണയാണ് ഇവരെ ED ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ചത്. അന്വേഷണത്തിനിടെ വിദേശത്തേക്ക് കടക്കുവാൻ ശ്രമിച്ച ബിഷപ്പിനെ ED ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി തിരികെ ഓടിച്ചിരുന്നു. കേരളത്തിലെ മ്യൂസിയം, നെയ്യാറ്റിങ്കര, വെള്ളറട ഉൾപ്പെടെയുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 10 ലക്ഷം മുതൽ 1.95 കോടി വരെ കബളിപ്പിച്ചതായുള്ള 12 കേസുകളിൽ FIR ഇട്ടിട്ടും വർഷം 3 കഴിയുമ്പോഴും ഇതുവരെ ഈ കേസുകളിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതേസമയം വയറു വിശന്നിട്ട് 2 ഇഡ്ഡലി മോഷ്ടിച്ച് വല്ലവനെയും പിടിച്ചുവെങ്കിൽ ഇടിച്ചവന്റെ പരിപ്പിളക്കുകയും അവന്റെ പടം സകലമാന മാധ്യമങ്ങൾക്കും കൊടുക്കുകയും ചെയ്തേനെ ഇവിടുത്തെ പോലീസ് വിഭാഗം. കോടതി വരെ രൂക്ഷമായ ഭാഷയിൽ പലതവണ വിമർശിക്കുകയും ക്രൈംബ്രാഞ്ചിനടക്കം അന്ത്യശാസനം നൽകുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും ഈ കേസുകളിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ബിഷപ്പിനു വേണ്ട എല്ലാ സംരക്ഷണവും ഒരുക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വിടുന്ന SHO പ്രത്യേക നിർദ്ദേശം കൊടുത്താണത്രേ അയക്കുന്നത് എന്നാണ് വിവരം. പ്രതിഷേധവുമായി വരുന്ന പാവപ്പെട്ട വിശ്വാസികളെ അടിച്ചൊതുക്കുന്നത് മ്യൂസിയം പോലീസാണ്. സെയിന്റ് മെട്രിക്സ് തിരുത്തി കോഴപ്പണമിടപാടിന് ഒത്താശ ചെയ്തു കൊടുത്തത് മുൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജീവ് സദാനന്ദനും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് എന്നുള്ള വാർത്ത ഞങ്ങൾ നേരത്തെ തന്നെ രേഖാമൂലം നൽകിയത് മാന്യപ്രേക്ഷകർ ഓർക്കുമല്ലോ. ഓർക്കുക, വർഷങ്ങളായി തീവെട്ടിക്കൊള്ള നടത്തുന്ന, എന്തിന് സ്വന്തം സഭാവിശ്വാസികൾക്ക് പോലും വേണ്ടാത്ത, സ്വന്തം സഭാവിശ്വാസികൾ പോലും പൊറുതിമുട്ടിയ 16 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു ക്രിമിനൽ ബിഷപ്പിനെതിരെ നടപടിയെടുക്കുവാൻ ED വേണ്ടി വന്നു. പണം നഷ്ടപ്പെട്ട ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ കൂടെയല്ല സർക്കാർ, ഇതൊരു സഭയുടെ കാര്യം മാത്രം. അതുപോലെ കേരളത്തിലെ ഏതൊരു സഭകളെടുത്താലും കോടികളുടെ അഴിമതിയിലും അക്രമത്തിലും മുങ്ങി നിൽക്കുകയാണ് സഭാ നേതൃത്വങ്ങൾ. എന്നാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ഈ തീവെട്ടികളെ നിലയ്ക്ക് നിർത്തുവാൻ പ്രാപ്തിയുള്ള ഒരു ഭരണകൂടം വന്നെങ്കിൽ മാത്രമേ ഈ ആത്മീയ കുർബാ സംഘത്തെ അമർച്ച ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.